അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമില്ല ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുമ്മിനുകളെ മ്മ്മിനാത്തുകളെ പരിശുദ്ധ റസൂൽ സലഹു അലിഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമാകുന്ന റബീ ഉല്ലവലിനോടനുബന്ധിച്ച് അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന നടത്തി വരുന്ന ഓൺലൈൻ കോഴ്സിൻ്റെ നാലാമത് സീസണിലെ എട്ടാമത് എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എട്ടാമത്തെ എപ്പിസോഡിന് തുടക്കം കുറിക്കുന്നു തൊണ്ണൂറ്റി ഒന്നാമത്തെ

മുഴജിസത്തുകളെക്കുറിച്ചുള്ള വരികളിലൂടെയാണ് ഇമാം ബുസുരി റദി അള്ളാഹു താലാൻഹു നമ്മെ കൊണ്ടുപോകുന്നത് എന്നാൽ റസൂലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു താലി ഇറക്കിയ മുഐജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധമായ ഖുർആാനാകുന്നു അതിൻ്റെ യഥാർത്ഥ മഹത്വത്തെക്കുറിച്ചിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലാകുന്നു ഈ വരികളിലൂടെ ഇമാം ഭൂസിരി അലി അള്ളാഹു താല അൻഹു നടത്തുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യുക്തിക്കും അവൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ ഇംഗിതത്തിനും വിട്ടുകൊടുത്ത് തോന്നിയതുപോലെ ജീവിക്കാൻ അള്ളാഹു താല അവസരം നൽകുന്നില്ല മറിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരെ സമയാസമയം അള്ളാഹു താല അയച്ചു കൊടുത്തിട്ടുണ്ട് അവരിലൂടെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശം നൽകി വെളിപാടിൻ്റെ മാർഗദർശനത്തിലൂടെ വളരാൻ അവർക്ക് സൗകര്യം കിട്ടണമെന്ന നിർബന്ധം ഭൂമിയിലെ മനുഷ്യവാസാരംഭം മുതൽ പ്രവാചകന്മാരുടെ നിയോഗമനത്തിനും അവരിലൂടെ അള്ളാഹു ഒരുക്കി ഒരുക്കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് സമ്പൂർണനായ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു താര നൽകുന്നത് അതുകൊണ്ട് സമ്പൂർണനാകുന്ന പ്രവാചകനാകുമ്പോൾ യാതൊരു വ്യത്യാസങ്ങളും കൊണ്ടുവരാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ കലാം അതാകുന്നു പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് ആ ഖുർആനെക്കുറിച്ചാണ് ഈ വരിയിലൂടെ മഹാനാകുന്ന ഇമാംബു സിരിഹു ത അലാൻഹു പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ റഹ്മാനായ കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്നുള്ള സത്യസന്ധമായിരിക്കുന്ന വചനങ്ങൾ അത് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ മോചിതത്തിൽ പെട്ടതാകുന്നു ഏത് ഈ സത്യസന്ധമായ അള്ളാഹുവിൽ നിന്നുള്ള ഈ വചനങ്ങൾ ആകുന്ന ഈ ഖുർആൻ നബി സല്ലാഹു അലി വസല്ലമ തങ്ങളുടെ മോചിതത്തിൽ പെട്ടതാണ് എന്നാൽ അതിൻ്റെ ഭൗതിക ഭാഗങ്ങൾ ഉണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെ രണ്ട് തലമുണ്ട് അതിലേക്ക് നമ്മൾ വരുന്നു അപ്പം അതിൻ്റെ ഭൗതിക ഭാഗങ്ങൾ അക്ഷരം ശബ്ദം പോലുള്ളവ ശബ്ദം നമ്മൾ നൽകുന്നു നമ്മളതിനക്ഷരം അതിൻ്റെ ശബ്ദം ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും അയാത്തു ഹക്കിൻ എന്നതിന് രണ്ട് വിശേഷണം ഇമാം ഇമാംബുസരി അള്ളാഹുത്ത അലാൻ കൊണ്ടുവന്നു ഒന്ന് മുഹജസത്തുൻ മുഹദസത്തുൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയത് അല്ലെങ്കിൽ നിർമ്മിതം പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ അക്ഷരം നിർമ്മിതമാകുന്നു അതിൻ്റെ ശബ്ദം നിർമ്മിതമാകുന്നു അല്ലെങ്കിൽ പുതിയതാകുന്നു ഈ ഒരു സത്യസന്ധമായ കാര്യം അതുപോലെ തന്നെ അപ്പം അതിൻ്റെ ഭൗതിക ഭാഗങ്ങൾ നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും അത് പുതിയതാണെങ്കിലും അത് ആന്തരികമായി അള്ളാഹുവിൻ്റെ ഖിദം എന്ന വിശേഷണം കൊണ്ട് വിശേഷണം സിദ്ധിച്ച റബ്ബിൻ്റെ കദീമത്തായ സിഫത്താകുന്നു ഇത് പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് ഇങ്ങനെ ഒരു ചർച്ച മുമ്പ് നടന്നിട്ടുണ്ട് അഥവാ ഖുർആൻ നവ്യമാണോ പുതിയതാണോ അനാദ്യമാണോ എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ച മുമ്പ് നടന്നിട്ടുണ്ട് ആ തർക്കത്തിൻ്റെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള കാര്യമാകുന്നു ഇമാം ബുസിരിലി അള്ളാഹു താരാൻഹു നമ്മെ പഠിപ്പിക്കുന്നത് കാരണം പരിശുദ്ധമായ ഖുർആാനിൻ്റെ നിയമവ്യവസ്ഥകൾ എല്ലാ കാലഘട്ടത്തിലേക്കും യോജിച്ചതാകുന്നു ഒരു നിലക്കും അതിൽ മാറ്റത്തിരുത്തലുകൾ വരാൻ പാടില്ല ഇനി ലോകാവസാനം വരെയുള്ള എല്ലാവർക്കും ഉള്ളതാകുന്നു അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൻ്റെ കരാമാകുന്നു അതിന് ആദ്യമില്ല അത് അനാദ്യമായതാകുന്നു എന്ന ഒരു സത്യം എന്നാൽ പരിശുദ്ധമായ ഖുർആാനിന് രണ്ട് രൂപമുണ്ട് ഒന്ന് മനുഷ്യർ പാരായണം ചെയ്യുന്ന ഖുർആൻ രണ്ട് അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ കലാം എന്ന സിഫത്തായ ഖുർആൻ ആദ്യത്തേത് അക്ഷരവും ശബ്ദവും അത് പ്രപഞ്ചത്തിൽ കിടക്കുന്നു അത് പുതിയതാകുന്നു അത് നിർമ്മിതമാകുന്നു എന്നാൽ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആശയം ഇത് അള്ളാഹുവിൻ്റെ കലാമാകുന്നു എന്നതാകുന്നു അള്ളാഹുവിൻ്റെ സിഫത്താണ് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഒരു മനുഷ്യനും അത് വളരെ അത്ഭുതം നിറഞ്ഞതാകുന്നു അത് എത്തിപ്പിടിക്കാൻ സാധ്യമാവുന്നതിലും അപ്പുറത്തതാകുന്നു എന്നതാണ് മഹാനാകുന്ന ഇമാം ബുസുരി അലി അള്ളാഹു തഅലാൻഹു നമ്മ പഠിപ്പിക്കുകയാകുന്നു ഈ തൊണ്ണൂറ്റി ഒന്നാം വരി അള്ളാഹു പരിശുദ്ധമായ കരുണാമയനായ കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്ന് വെളിപ്പെട്ട സത്യവചനങ്ങളാകുന്നു എന്ന് ഇമാം ബുസുരി റതി അള്ളാഹു ത പറയുന്നു അതിൻ്റെ തൊട്ട് ഇമാം ബുസുരി റതി അള്ളാഹു ത അലാനഹു പറയാണ് എന്നാൽ ഇത് മുഹിദസത്വൻ ഖദീമത്തുൻ ആകുന്നു എന്ന് അഥവാ ഇത് പുതിയതാണ് അതുപോലെ തന്നെ ഇത് പഴയതാകുന്നു എന്ന് അള്ളാഹുവിന് ഖിതം എന്ന ഒരു സിഫത്തുണ്ട് അനാദിയായ അള്ളാഹുവിൻ്റെ വചനവും അനാദിയായിരുന്നേ പറ്റൂ എന്ന അനാദി എന്ന വിശേഷണമുള്ളവൻ്റെ ഗുണമാണ് ഈ പരിശുദ്ധമായ ഖുർആൻ എന്ന് വെക്കുമ്പോൾ ആ വചനങ്ങൾ അനാദിയാകുന്നു എന്ന ഒരു സത്യം മഹാനാകുന്ന ഇമാംബുസിരി റദി അള്ളാഹുത്ത അലാൻഹു നമ്മ പഠിപ്പിക്കുകയാകുന്നു അഥവാ ഈ ഖുർആാനിൻ്റെ യഥാർത്ഥ മഹത്വം ഇത് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ മജിത്തുകളിൽ പെട്ടതാകുന്നു എന്ന് പഠിപ്പിക്കുകയാണ് മഹാനാകുന്ന ഇമാംബുസിരി റദ്ദി അള്ളാഹുത്ത അലാൻഹു ഖുർആാനിന് വളരെയധികം പ്രത്യേകതയുണ്ട് എന്നാലും ഖുർആനിൻ്റെ ശബ്ദം രോഗശമനത്തിന് ഉതകുന്നതാണ് ഖുർആാനിൻ്റെ ശബ്ദം മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലത്ത് നിരോധിതമാണ് അത് മറ്റുള്ളവർ മറ്റുള്ളവർക്കിടയിൽ അശുയു അശുദ്ധിയുള്ള ആളുകൾക്ക് അത് ഓതാൻ പാടില്ലാത്തതാകുന്നു എന്നുള്ള വളരെ മഹത്തരമായിരിക്കുന്ന നിയമങ്ങളൊക്കെ പരിശുദ്ധമായ ഖുർആാനുണ്ട് ഇമാം ബുസുരിറദി അള്ളാഹു താലാനു തന്നെ പറയട്ടെ ഇങ്ങനെയൊക്കെ ഉള്ള ഖുർആൻ കാലങ്ങളിലേക്ക് ചേർത്തി പറയാൻ പാടില്ല ഖുർആാനിൽ അത്ഭുത സംഭവങ്ങൾ ഒരുപാടുണ്ട് ഇന്നലകളുടെ ചരിത്രമുണ്ട് നാളെയുടെ ചരിത്രങ്ങളും ഉണ്ടാകും എന്നിരുന്നാലും കാലത്തിലേക്ക് സമാനിലേക്ക് അത് പറയാൻ പാടില്ല പരിശുദ്ധമായ ബുർദയിലൂടെ ഇമാം ബുസിരി അലി അള്ളാഹു ത അലാൻഹു നമ്മ പഠിപ്പിക്കുകയാണ് ലം തഖ്റിൻ ബിസമാനിൻ വിശുദ്ധ ഖുർആൻ കാലങ്ങളുമായിട്ട് അന്വരിച്ചിട്ടില്ല വയ്യ തുഹബിറുല ആ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നു അനിൽ മഹാദീ പരലോകത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നു പരലോകത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പരാമർശമുണ്ട് ഇനി നമുക്ക് വരാനിരിക്കുന്ന ഒരു ലോകമാകുന്നു പരലോകം ഖബറിനെക്കുറിച്ച് സിറാത്തിനെക്കുറിച്ച് നന്മ തിന്മകളെക്കുറിച്ച് ഏടുകളെക്കുറിച്ച് ഹസനാത്തിനെക്കുറിച്ച് സയ്യാത്തിനെക്കുറിച്ച് ത്രാസിനെക്കുറിച്ച് മീസാനിനെക്കുറിച്ച് സിറാത്തിനെക്കുറിച്ച് ഇതെല്ലാം പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ മുൻകഴിഞ്ഞ് പോയ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഒരുപാട് കബീരക്കാരുടെ ഒരുപാട് ഗോത്രക്കാരുടെ ഒരുപാട് പ്രവാചകന്മാരുടെ ആ പ്രവാചകർ അവരുടെ ഗോത്രത്തിനോടെല്ലാം പരിശുദ്ധമായ ദീൻ ദീൻ അള്ളാഹുവിൻ്റെ തൗഹീദ് നല്ല നിലയിൽ പ്രചരിപ്പിച്ചു അപ്പോൾ അവരെങ്ങനെ അവർ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചെല്ലാം അഥവാ മുൻകാല സംഭവങ്ങളിലൂടെയുള്ള യാത്ര പരിശുദ്ധമായ ഖുർആൻ നടത്തിയിട്ടുണ്ട് അത് നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് എന്നിരുന്നാലും നിൽംീം വിശുദ്ധ ഖുർആൻ കാലങ്ങളുമായി അന്വരിച്ചിട്ടില്ല ഖുർആൻ പരലോകത്തെക്കുറിച്ചും ആത് സമൂഹത്തെക്കുറിച്ചും ഇറം സമൂഹത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നു എന്നിരുന്നാലും കാലങ്ങളുമായിട്ട് യോജിക്കുകയില്ല എന്നർത്ഥം എന്തുകൊണ്ട് കാലങ്ങളുമായി പരിശുദ്ധമായ ഖുർആന യോജിക്കുകയില്ല കാലം എന്ന് പറഞ്ഞാൽ അത് പുതുതായി ഉണ്ടായ സൃഷ്ടിയാകുന്നു കാലം അള്ളാഹുവിന് കാലത്തിലേക്ക് യോജിച്ച് യോജിപ്പിച്ച് പറയാവതല്ല അപ്പം അള്ളാഹുവിൻ്റെ കരാമാകുന്ന പരിശുദ്ധമായ ഖുർആാനയും അതിലേക്ക് ചേർത്തി പറയാൻ പാടില്ല അള്ളാഹുവിന് ഇന്നലെ നടന്ന ഒരു സംഭവം ഇന്ന് നാളെ എന്ന് പറയാവതല്ല അതുപോലെ വിശുദ്ധ ഖുർആൻ സൃഷ്ടിയല്ല അപ്പം പുരുഷ പരിശുദ്ധമായ ഖുർആൻ സൃഷ്ടിയല്ല അതുകൊണ്ട് തന്നെ കാലവുമായിട്ട് ബന്ധം ഖുർആാനിലില്ല എന്നർത്ഥം വിശുദ്ധ ഖുർആൻ അന്ത്യനാളിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നമ്മുടെ പൂർവീകരായിട്ട് ഈ ഭൂമിയിൽ കടന്നു കഴിഞ്ഞു പോയ ഒരുപാട് സമൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട രണ്ട് സമൂഹത്തെ ഇവിടെ ഇമാം ബൂസിരി അലി അള്ളാഹുത്ത അലാന്ന് പേരെടുത്ത് പറഞ്ഞു എന്നർത്ഥം അതിൽപ്പെട്ട ഒന്ന് ആത് സമൂഹമാകുന്നു രണ്ടാമത്തത് ഇറം സമൂ സമൂഹമാകുന്നു ഇതിനെക്കുറിച്ചും മറ്റ് സമൂഹങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അവരുടെ ചരിത്ര സംഭവങ്ങളും മറ്റുമൊക്കെ പരിശുദ്ധമായ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും അറബികളുടെ ഗോത്രങ്ങളുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ആദ് ജനവിഭാഗത്തെക്കുറിച്ചും പ്രവാചകനായിരുന്ന അവരുടെ ഹൂദ് ഹൂദ് നബി അലൈ സ്വലാത്തു വസ്സലാമിനെക്കുറിച്ചുമുള്ള വിവരണം പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും അറേബ്യയുമായിട്ട് അല്ലെങ്കിൽ അറേബ്യൻ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ചരിത്രം നുഹനിബ് അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ സാമിൻ്റെ മകൻ ആരാമിൻ്റെ മകൻ ഔസിൻ്റെ മകൻ ആദിൻ്റെ പേരിലാണ് ഈ ഗോത്രം അറിയപ്പെടുന്നത് നൊഹനിബ് അലി സ്വലാത്തു വസ്സലാമിൻ്റെ പേരമക്കളിൽ ഒരാളായ ആദ് ആ ആദിൻ്റെ പേരിലാകുന്നു ഈ ഗോത്രം അറിയപ്പെടുന്നത് അറേബ്യയിൽ അറേബ്യയുടെ ചങ് അറേബ്യയിൽ ചങ്കടലിൻ്റെ തെ തെക്കേ അറ്റത്ത് ഉമാൻ മുതൽ ഹലറമൗത്ത് യമൻ എന്നിവിടം വരെയുള്ള നീണ്ടു കിടക്കുന്നതായിരുന്നു ഇവരുടെ വാസസ്ഥലമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു ചില ചരിത്രകാരന്മാരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അവർ വളരെയധികം ശക്തിയുള്ളവരായിരുന്നു നിർമ്മാണത്തിൽ വളരെയധികം കഴിവും വിദഗ്ധരും എന്നല്ല അവർ പൊക്കം കൂടിയ ശരീരത്തോടു കൂടിയുള്ള ആളുകളായിരുന്നു എന്നാൽ അവർ അള്ളാഹുവിനെ അവർ നിഷേധിച്ചു ജനദ്രോഹികളായി അവർ ജീവിച്ചു തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഹൂദ് നബി അലി സ്വലാത്തു വസ്സലാമിനെ അവർ വിലവെച്ചില്ല അദ്ദേഹം ഹൂദ് നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞതിനെ അവർ സ്വീകരിച്ചില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു താല കടുത്ത പരീക്ഷണം അവർക്ക് ഉണ്ടാക്കി മൂന്ന് വർഷക്കാലം ക്ഷാമത്തിൻ്റെ പരീക്ഷണം അള്ളാഹു താല അവർക്ക് ഇട്ട് പക്ഷേ എന്നിട്ടും മുഹൂദ് നബി അലൈസ്ലാത്തു വസ്സലാമിൽ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല വിശ്വസിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് എതിരി പ്രവർത്തിക്കാൻ അവർ തുടങ്ങി വിഗ്രഹങ്ങളെ പൂജിക്കാൻ കുട്ടി ദൈവങ്ങളെ പൂജിപ്പിക്കാൻ പൂജിക്കാൻ അവർ തുടങ്ങി അങ്ങനെ ഒരു അവസ്ഥ എത്തിയപ്പോൾ അഥവാ റബ്ബിൻ്റെ വെളിപാടുകൾ ഹൂദ് നബി അലൈ സ്വലാത്തു വസ്സലാമിലൂടെ അള്ളാഹുത്താല അവർക്ക് പറഞ്ഞുകൊടുത്തു അതൊന്നും അവർ സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ വലിയ മല്ലന്മാരായിരുന്നു ഭൂമിയിൽ അവർ എല്ലാവിധ ശക്തിയും അവർക്കുണ്ടായിരുന്നു വലിയ വലിയ വീടുകളൊക്കെ അവരെടുത്തിരുന്നു അങ്ങനെയുള്ള ഒരു സമൂഹം ആദ്യ സമൂഹം ഹൂദ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം ആ സമൂഹത്തെ അള്ളാഹു താല കൊടുങ്കാറ്റിൽ അവരുടെ വാസസ്ഥലങ്ങളടക്കം അള്ളാഹുത്താല തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഈ ചരിത്രം പരിശുദ്ധമായ ഖുർആാനിൽ പല സ്ഥലങ്ങളിൽ ഓർക്കാൻ വേണ്ടി അള്ളാഹു താല ആദ്യ സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലുള്ള മറ്റു ഒരു സമൂഹം തന്നെയാകുന്നു സമൂദ് സമൂഹം സാലിഹ നബി അലി ഹിസ്ലാത്തു വസ്ലാമിൻ്റെക്ക് ഇറക്കപ്പെട്ട അവരിലേക്ക് ഇറക്കപ്പെട്ട പ്രവാചകനായിരുന്നു സ്വാലിഹ് നബി അലിഹി സ്വലാത്തു വസ്സലാം അവരും അവരെ പ്രവാചകനധിക്കരിച്ചു പാറക്കെട്ടുകൾക്ക് നടുവിൽ നിന്ന് ഒട്ടകം പുറപ്പെടുപ്പിച്ചു പക്ഷേ അവർ ഈ വലിയ ഈ അമാനുഷിക കഴിവ് കണ്ടിട്ടും ഒന്നും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവരുടെ പ്രവാചകനാകുന്ന സ്വാലിഹ് നബി അലൈ സ്വലാത്തു വസ്സലാമിനെ അവരെ എതിർക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും അള്ളാഹു അവരിലേക്ക് ശിക്ഷയിറക്കി അതുപോലെ ഒരു സമൂഹമാകുന്നു ഇറം എന്ന് പറയുന്നത് ഇറം സമൂഹത്തെക്കുറിച്ചാണ് മഹാനായ ഇമാം ഭൂസിറീ അള്ളാഹു ത അലാൻഹു പറയുന്നത് നബി അലി സലാത്തു വസ്സലാമിൻ്റെ കബരടം ഇന്നും കാണാവുന്ന വിധത്തിൽ ഹലറമൗത്തിൽ മുഖല്ല കൈയുടെ വടക്കു ഭാഗത്തായി ഉണ്ട് എന്ന് പറയപ്പെടുന്നു ആദ്യ സമൂഹത്തിന് ശേഷം ഇമാം ബുസീരി റതി അള്ളാഹു ത ആല അൻകു പറഞ്ഞിട്ടുള്ള ഇറം കബീല ആദ്യ പിതാമഹനായിരുന്ന അവരുടെ രാജ്യ തലസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചില ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഈ രണ്ടു പദങ്ങളും അഥവാ ആതിൻ്റെയും ഇറമിനെയും ചേർത്തുകൊണ്ട് വൽ ഫജർ വല വൽ വലയാലിൻ നഷുർ വഷഫ് വൽ വല്ലി ഇതായ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തിട്ടുള്ള ആയത്തിൽ അലം തറ കൈഫാലു കബിയാദ് ഇറമദാത്തിൽ ഇമാദ് എന്ന് പറയുന്നുണ്ട് ആ ഇത് ആകുന്നു അഥവാ ആദ്യ സമൂഹത്തെയും ഇറം സമൂഹത്തെയും ഒരു രാജ്യത്തും സൃഷ്ടിയിൽ തങ്ങൾക്ക് തുല്യരില്ലാതിരുന്ന ഉന്നത സ്തംഭങ്ങളുടയ ഇറമിനെ എന്ത് എന്ന് കണ്ടില്ലേ എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ ഫജറിലൂടെ അള്ളാഹു താല ചോദിക്കുന്ന ഒരു രംഗമുണ്ട് അതാകുന്നു ഇമാം ബുസിരി അദി അള്ളാഹു താലാനു ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ കാലത്തിലേക്ക് ചേർത്തിപ്പെടാൻ പറയാൻ പാടില്ലാത്തതാകുന്നു എന്നാൽ ഇന്നലകളുടെ ഒരുപാട് ചരിത്രങ്ങൾ ആദ് സമൂഹത്തിൻ്റെ ചരിത്രം പോലെ ഇറമു സമൂഹത്തിൻ്റെ ചരിത്രം പോലെ ഖുർആനിലുണ്ട് ഇനി ഭാവിയുള്ള ഒരു ഭാവി മനുഷ്യർക്ക് വരാനിരിക്കുന്നുണ്ട് ഇത് ചെറിയ ഒരു ജീവിതമാകുന്നു ഒരു വലിയ ജീവിതം നാളെ വരാനിരിക്കുന്നുണ്ട് നാളെ പരലോകം വരാനിരിക്കുന്നുണ്ട് ഇതും പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നിരുന്നാലും അള്ളാഹുവിനെ കാലങ്ങളിലേക്ക് പറയാൻ പാടില്ലാത്തതുപോലെ പരിശുദ്ധമായ ഖുർആനയും പറയാൻ പാടില്ല ഇതാണ് എന്ന വരിയിലൂടെ ഇമാം ബുസുരി അലാൻഹു നമ്മ പഠിപ്പിക്കുന്നത് ലം തഖ്തരിൻ ബിസമാനിൻ അള്ളാഹുവിൻ്റെ സിഫത്തായ പരിശുദ്ധമായ ഖുർആൻ സൂക്തങ്ങളെ കാലം കൊണ്ട് അളക്കാൻ പാടില്ല അത് ചേർത്തി പറയാൻ പാടില്ല അത് കാലത്തിനതീതമാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാകുന്നു ഇമാം ബുസിറലി അള്ളാഹുഅലാന് അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വരിയിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ